ഗുഡ് മോർണിംഗ് ഉണ്ണീശോക്കൂട്ടം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പുരുഷനെ കുറിച്ചാണ്. കൂട്ടുകാർക്കെല്ലാം അറിയില്ലേ ഈശോയ്ക്ക് നമ്മളെ ഒത്തിരി ഇഷ്ടമാണെന്ന്? ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു അല്ലേ? നമ്മൾ എന്നും നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുമുണ്ടല്ലേ. കുരിശ് വരയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നറിയാമോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം നമുക്ക് കിട്ടുന്നു. നെറ്റിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ, നമ്മുടെ തോട്ട്സിനെയും വിശദീകരിക്കുന്നു. നല്ലത് മാത്രം ചിന്തിക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കുന്നു. അന്നേരം ചുണ്ടിൽ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ നാവിനെയും സംസാരത്തെയും നല്ലതാക്കുന്നു. നന്മ മാത്രം പറയാൻ കുരിശ് നമുക്ക് ശക്തി തരുന്നു. നെഞ്ചിൽ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കുന്നു. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശക്തി ലഭിക്കുന്നവരായി മാറുന്നു. പിന്നെ അപകടങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും കുരിശ് നമ്മളെ രക്ഷിക്കും. നിങ്ങൾക്ക് പേടിയൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് കുരിശ് വരയ്ക്കുക. കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പേടി അപ്പാടെ മാറും. എപ്പോഴും ഉറങ്ങുന്നതിന് മുൻപും രാവിലെ എഴുന്നേറ്റ ഉടനെയും അതുപോലെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും കുരിശ് വരയ്ക്കണം. അപ്പോൾ ഇനി കുരിശ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശ് വരയ്ക്കണേ. കുരിശ് വരച്ച് കുരിശിൽ രക്ഷ ചോദിച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ഈ സുകൃത ജപം ഏറ്റുചൊല്ലാം. വിശുദ്ധ കുരിശേ, എനിക്ക് തുണയായിരിക്കണമേ. ഒരിക്കൽ കൂടി പറയട്ടെ, വിശുദ്ധ കുരിശേ, എനിക്ക് തുണയായിരിക്കണമേ. ഈ സുകൃത ജപം നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ ചൊല്ലി പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശേ, എനിക്ക് തുണയായിരിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.